പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൃദയം സ്നേഹസാന്ദ്രം എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പ്രതാപന്റെ ചതി സാന്ദ്രയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്കെത്തുന്ന പ്രതാപൻ ഇന്ദ്രനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും വെറുതെ ഇരിക്കാതെ സാന്ദ്രയെങ്കിലും സഹായിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സാന്ദ്ര അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നും വീട്ടിൽ എന്തോരം ജോലികളാണ് ബാക്കിയായി നിൽക്കുന്നത് എന്ന് പറയുകയും തന്നെ അടുക്കളയിൽ വന്ന് സഹായിക്കാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അതിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദ്രൻ സാന്ദ്രയുടെ കൂടെ പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇന്ദ്രനോടും സാന്ദ്രയോടും എന്തായാലും ഉടൻ തന്നെ ഹണിമൂണിന്റെ കാര്യങ്ങൾക്കായി പോകണമെന്നും ഇത്രയൊക്കെ ലേറ്റായി എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അവരെ നിർബന്ധിച്ച് ഹണിമൂണിന് വേണ്ടി വീണ്ടും പറഞ്ഞയക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്യുന്ന പ്രതാപൻ CCTV ക്യാമറകൾ വീട്ടിൽ സ്ഥാപിക്കണം എന്നുള്ള കാര്യം പറയുകയും അതിനായി അവരെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. പ്രതാപൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ CCTV വയ്ക്കുന്ന അവർ ലാപ്ടോപ്പിലിരുന്നാൽ കാര്യങ്ങൾ കാണാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ സമയം സാന്ദ്ര അച്ഛനെ ഫോൺ ചെയ്യുകയും ഇവിടെയിരുന്ന് മടുത്തുവെന്നും ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രതാപൻ സമ്മതിക്കുകയും താൻ ഇന്ന് വീട്ടിലുണ്ടാവുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അതിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സാന്ദ്ര ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ഇന്ദ്രൻ ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ വിളിക്കുകയും ബാറിൽ വെച്ച് കാണാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് ചോദ്യം ചെയ്യുന്ന സാന്ദ്ര കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് താൻ ഇവിടേക്ക് വരുന്നില്ല എന്നും അവന്റെ കൂടെ താൻ പോയി വേറെ എവിടെയെങ്കിലും കിടന്നതിനു ശേഷം പിറ്റേന്ന് വരാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്റെ ലാപ്ടോപ്പിലൂടെ പ്രതാപൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് രാത്രി മദ്യപിച്ച് അവശനായി തിരികെ വീട്ടിലേക്ക് വരുന്ന ഇന്ദ്രൻ സാന്ദ്രയോട് തനിക്ക് 40 ലക്ഷം രൂപ നൽകിയത് നിന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ചീഞ്ഞ പഴയ കഥകൾ ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനിയും തന്നെ ഭരിക്കാൻ വരേണ്ട എന്നുള്ള കാര്യം വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് ആകെ തളർത്തി കളയുന്നു പ്രതാപനെ. ഇനി കാത്തിരുന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ളത് പ്രതാപന് ഉറപ്പാകുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.